ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ 2.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് തണുത്ത പാൽ ഒഴിച്ചിട്ട് കലക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1.5 പാക്കറ്റ് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലതുപോലെ കൈകക്കാ തന്നെ ഇളക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മിൽക്ക് മേഡിന് പകരം പഞ്ചസാര ചേർത്താലും മതി കേട്ടോ, കൂടുതൽ ടേസ്റ്റ് മിൽക്ക് മേഡാണ്. അപ്പം നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു അയവ് ഉണ്ടാവുമല്ലോ, ആ ഒരു അയവിൽ ഇത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള മധുരമുള്ള എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഉമ്മാമിന് പിന്നെ ആപ്പിൾ, കൈതച്ചക്ക, ചെറി, പഴം, അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള മധുരമുള്ള എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴിക്കാൻ നേരമാണ് നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ഞാൻ പെട്ടെന്ന് കഴിച്ച് പോകട്ടോ. അപ്പം നമ്മളിത് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള കുറച്ച് വാനിലയുടെ ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണേ.